Hi, hello, welcome back to my YouTube channel. എനിവേ ഈദ് മുബാറക് ടീച്ച് ആൻഡ് എവറി വൺ. അപ്പം ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും പെരുന്നാളാണ്. നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഈ കാര്യം. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈദ് പ്രിപ്പറേഷൻ ഈദ് ഷോപ്പിംഗ് വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ചെറിയൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ അതിൽ ചെറിയ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നിപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്, കാരണം ഇന്ന് നമ്മൾ സദ്യയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനും ഞങ്ങളും താത്തയും എല്ലാവരും കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ താത്തയാണ് മെയിൻ ഇട്ടോ നമ്മൾ. അപ്പം ഇന്ന് സദ്യ കാര്യങ്ങൾ എല്ലാറ്റിൻ്റെയും സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയായി. ഞാനിത് ഫ്രഷ് ആയിട്ട് ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സ് ഇടണം. ചെറിയ പെരുന്നാൾ പോലെ മൂഞ്ചൂലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം അങ്ങനെ ആവാൻ പാടില്ലല്ലോ. ഞാൻ ചെറിയ പെരുന്നാളാണെങ്കിൽ ആകെ സെഡായി പോയി. പക്ഷേ ഇത്തവണ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്തവണ അമ്മച്ചിക്ക് സുഖമില്ല, അമ്മച്ചിക്ക് സർജറി കഴിഞ്ഞ കാരണം എന്താ പറയുക, അമ്മച്ചി റെസ്റ്റിലാണ്. അങ്ങനെ അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാ രാവിലത്തെ ചെറിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ചെറിയ കുക്കിങ്ങിൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ളതും, കുക്കിംഗ് മുഴുവനില്ല, നമ്മൾ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എല്ലാറ്റിൻ്റെ ഇടയിൽ നിന്ന് ആകെ ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല. കാരണം മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു ഒന്ന് ഫുഡ് കിട്ടും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോഴേക്ക് ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അപ്പം നിങ്ങളെൻ്റെ ഡ്രസ്സ് കാണാത്തവരുണ്ടെങ്കിൽ കം ഓൺ. സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, അല്ല പോയി, ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മളെ എന്നത്തെ പരിപാടിയും പോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് സേമിയ പായസ ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവിധ സദ്യക്കുള്ള സൈഡ് ഐറ്റംസ് എന്ന് തന്നെയല്ലേ പറയുക, സദ്യവട്ടങ്ങളെല്ലാം റെഡിയായി കൊണ്ടിരിക്കുന്നത്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാതും കണ്ടോളൂ. ഇനി എൻ്റെ ഡ്രസ്സ് കാണിക്കാനുള്ള സമയമാണ്. അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മൾ ടോപ്പും കാര്യങ്ങളൊന്നുമല്ല, ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊന്നുമല്ല എടുത്തിട്ടുള്ളത്. ഇത് ഒരു പലാസോ സെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ക കോട്ടണിലൊരു പ്രിൻറ്റഡ് ഹാൻഡ് വർക്കൊക്കെ വരുന്ന ഒരു പലാസോ സെറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഒരു ബ്ലൂയി ഷെയ്ഡിലൊരു കുർത്തിയും അതുപോലത്തെ ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പലാസോ പാൻറ്റും വിത്ത് ബ്ലൂ കളർ പ്രിൻറ്റ് ഓക്കെ. കൂടാതെ ഒരു വൈറ്റ് കളറിൽ സെയിം പ്രിൻറ്റ് വരുന്ന നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു പലാസോ അതുപോലെ തന്നെ ഷോളും ആണ് വരുന്നത്. കോട്ടൺ ആണെങ്കിൽ ടോപ്പാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ ഞാനിത് ഡ്രസ് ചെയ്തിട്ട് വരാം. കം ഓൺ. ഫോട്ടോ എടുപ്പും ഏറെക്കുറെ ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മൾക്ക് സദ്യ കഴിക്കാനുള്ള സമയമായി. പിന്നെ സദ്യ കണ്ടാൽ നമുക്ക് പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾ ഐറ്റംസ് എനിക്ക് ഭയങ്കര ത്രില്ലുള്ളൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ സദ്യ കഴിക്കുക എന്നുള്ള പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഇവിടെ മറ്റേ ആക്ഷൻ മൂവി കാണാൻ പോകുന്നത് പോലെയുള്ളൊരു ഫീലാണ് സംഭവം. അപ്പം താത്ത എല്ലാ വിധത്തിലുള്ള സൈഡ് ഐറ്റംസും അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് എന്തൊക്കെയോ അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് വിളമ്പുന്നുണ്ട്. സോ നല്ല അടിപൊളി തൂവെള്ള ചോറും നല്ല എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ഞാൻ എണ്ണൂക്കിച്ചില്ല, നിങ്ങൾ എണ്ണിക്കൊള്ളിട്ടോ. അപ്പം അത്രയും ഐറ്റംസും പിന്നെ ഈ ശർക്കരപ്പേരൊക്കെ നമ്മളെ മെയിനാണല്ലോ. അപ്പം അടിപൊളിയായിട്ട് ഇനി സദ്യ കഴിക്കാനിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. Thank you.
എല്ലാരും ഫുഡ് അടിക്കാൻ ഇതാ This is my seat. എവിടെയാണ് അപ്പുറത്താക്കൂ? പപ്പ എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? കേട്ടല്ലോ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വീട്ടിലുള്ള ഒരു അവസ്ഥയാണ് ഇത്. കലപില കലപില കലപില. അപ്പൊ പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാ വിചാരിച്ചു. അപ്പം നമ്മള് മലപ്പുറത്തുകാർക്ക് സദ്യ ഉണ്ടാകുമ്പോൾ എന്തായാലും ചിക്കൻ ഫ്രൈ നിർബന്ധമാണല്ലോ. അപ്പൊ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ മുന്നിലുള്ളത്. അപ്പം ഞാൻ ആ ഒരു പിസ തിന്നിട്ടുള്ള ഷോക്ക് രണ്ട് പിസൊക്കെ വെച്ചു, അത് വേറെ കാര്യം. പിന്നെ ശർക്കരപ്പ എപ്പോൾ കിട്ടിയാലും നമ്മൾ തിന്നുമല്ലോ, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഈ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോസസ്സാണ് ഈ പായസം, പപ്പടം ആൻഡ് പഴം മിക്സിങ്. ആഹാ, അന്തസ്, മലയാളികളുടെ അന്തസ് എന്ന് പറഞ്ഞാൽ ഈ പായസം കഴിക്കലാണ്. ആഹാ, അടിപൊളിയാണ് ഈ ഒരു കോമ്പിനേഷൻ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടോ? ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു പായസം കഴിക്കൽ കേട്ടോ. വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ആ ഇലയിൽ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് പായസം കഴിക്കുക വേറെ ലെവലാണ്. അപ്പം ഞാൻ കഴിക്കുന്ന ലെവൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആക്രാന്തം കാരണം ഞാൻ അത്രയും കൂടുതൽ പായസം കഴിച്ചിട്ടുണ്ട്. പിന്നെ പായസം, ദാറ്റ്സ് മൈ ഫേവറേറ്റ് പാർട്ട്. നമ്മളെ ഫുഡൊക്കെ കഴിച്ചു, ഇനി എന്താ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി എന്താ സോ ഇന്നത്തെ ഈ ഒരു ഈദ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെക്കൊടുത്ത ലിങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ഇൻ മൈ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ.